എല്ലാവർക്കും സ്വാഗതം. പാറോ പാറു ലൈറ്റ് അടിക്കുകയാണ് കേട്ടോ, ടോർച്ച് ഓൺ ആക്കിയിട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് മീഷോയുടെ ഒരു ഹോൾ വീഡിയോ ആണ്. അതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇത് നമുക്ക് ജ്വല്ലറി സെറ്റ് ആണ് കേട്ടോ. ജ്വല്ലറി സെറ്റിന്റെ ഹോൾ വീഡിയോ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തമിഴ്ലൈനിൽ അല്ലേ. അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഹോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ ഏറ്റവും ഇഷ്ടമാണ് എന്റെ ജ്വല്ലറി സെറ്റ് എന്ന് പറയുന്നത്. എല്ലാ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും ജ്വല്ലറി സെറ്റ്. ഇങ്ങനെ എന്താ പറയാ, ജ്വല്ലറി ഒരുപാട് എന്താ പറയാ, ഫാൻസി ഐറ്റംസ് വാങ്ങാനും ഇടാനും ഒക്കെ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും കേട്ടോ. പക്ഷെ താല്പര്യം ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ചില കുട്ടികൾക്ക് ഒന്നും ഒട്ടും അവർക്ക് എന്തെങ്കിലും ഗോൾഡൊക്കെ മാത്രമേ ഇടുള്ളൂ, ഫാൻസിയോട് ഒട്ടും താല്പര്യമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അപ്പോ ജ്വല്ലറി സെറ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഞാനൊക്കെ എന്റെ അടുത്ത് ഒരുപാട് ചെറുപ്പം മുതലേ ഒരുപാട് ജ്വല്ലറി സെറ്റുകളൊക്കെ ഫാൻസി ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഞാൻ എനിക്ക് രണ്ട് അനിയത്തിമാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും വിഷു ഓണം അങ്ങനെയൊക്കെ എന്തെങ്കിലും സെലിബ്രേഷൻ ഒക്കെ ആവുമ്പോ അച്ഛൻ നെയ് പോളിഷും വരെ നമുക്ക് മേടിച്ചു തരുമായിരുന്നു. മാല, കമ്മല്, എല്ലാം വള ഒക്കെ നെയ് പോളിഷ് പോലും അച്ഛൻ മേടിച്ചു തരാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു അങ്ങനെ ആവുമ്പോ നമുക്ക് എല്ലാം നമ്മളെ കയ്യിലുണ്ടാവുമല്ലോ. പിന്നെ പക്ഷെ ഞാനെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ് കേട്ടോ. ഒന്നും കളയില്ല എന്റെ അടുത്തുള്ളൊക്കെ. ഞാൻ കുറെ കാലം അത് സൂക്ഷിച്ചു വെക്കും, ഇട്ടില്ലെങ്കിലും സൂക്ഷിച്ചു വെക്കാറുണ്ട്. പക്ഷെ അനിയത്തിമാരൊക്കെ അവർക്ക് പെട്ടെന്ന് കേടുവരുത്തു. ചിലപ്പോഴൊക്കെ അവരുടെ ഒക്കെ ഞാൻ എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ സൂക്ഷിച്ചു വെക്കാന്ന് ഒരാളാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും എന്റെ അടുത്ത് തന്നെ എല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് മേടിച്ചാലും പെട്ടെന്ന് ഞാൻ കേട് കളയൊന്നും ചെയ്യില്ല. വേഗം കളറ് പോയാലും അങ്ങനെയൊക്കെ ഫാൻസി ഇല്ല, അപ്പൊ കളറ് പോവും ഒക്കെ ഉണ്ടാവുമല്ലോ. എന്നാലും ഞാൻ കളയില്ല. വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒക്കെ മാച്ച് വെക്കാറും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ജ്വല്ലറി സെറ്റിന്റെ ഹോൾ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഇപ്പൊ മാരേജ് കഴിഞ്ഞപ്പോഴും നമുക്ക് ഒരുപാട് എനിക്ക് കമ്മല് ഗോൾഡിനെ കാട്ടി ഇഷ്ടം ഫാൻസി ഐറ്റംസ് ആണ് കേട്ടോ ഇഷ്ടം. അപ്പൊ കുറെ ഇയറിങ്സ് ഉണ്ട്. ഇപ്പൊ എന്താ പറയാ, 200 അമ്മ ഹസ്ബൻഡിന്റെ ഏട്ടന്റെ മേമ അവിടെ ഉണ്ട്. അപ്പൊ അവര് കൊണ്ടുവരുമ്പോ കൊണ്ടുവരും, പിന്നെ അമ്മ അങ്ങോട്ട് പോകുമ്പോ കൊണ്ടുവരും. പിന്നെ ഓരോ രീതിയിൽ നമുക്ക് കിട്ടും. അതൊക്കെ ഒരുപാട് എന്റെ അടുത്ത് ഉണ്ട്. ഞാൻ ഇയറിങ്സിന്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കണ്ടു കാണും. പിന്നെ അയക്കാട്ട് അതുകൊണ്ട് പാറു കണ്ടടുത്തിരിക്കുന്നത്. പിന്നെ അപ്പൊ അതിന്റെ ഇപ്പൊ അതിന്റെ ഡബിൾ ഉണ്ട്. കാരണം അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും മുന്നുള്ളതാണ്. എപ്പോഴെപ്പോഴും എനിക്ക് ഇതല്ല കേട്ടോ ജോലി, എപ്പോഴെപ്പോഴും ഇത് മേടിക്കാന്നല്ല. പക്ഷെ മുന്നുള്ളതും ഞാനത് സൂക്ഷിച്ചു വെക്കും എന്ന് അതുകൊണ്ടാണ് ഒരുപാടുള്ളത് അങ്ങനെ കേട്ടോ. അല്ലെ, ജ്വല്ലറിയുടെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞതാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പം ഞാൻ എന്നിട്ട് ഇപ്പൊ ഞാൻ ആകെ 2 സെറ്റ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. കാരണം അതിന്റെ ക്വാളിറ്റി അപ്പൊ ഇതുവരെ മേടിച്ചതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആരും ഗിഫ്റ്റ് തരും, പിന്നെ നമ്മള് നോക്കിയിട്ട് കടയിൽ പോയിട്ട് ഷോപ്പിൽ പോയിട്ട് നേരിട്ട് മേടിച്ചിട്ടുള്ളതാണ്. ഒന്ന് ഒരുപാട് വില കൂടിയതൊന്നും മേടിക്കാറില്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് ഒരു മീഡിയം ലെവലിലുള്ള മാത്രമേ മേടിക്കാറുള്ളൂ. അപ്പോ ഞാൻ ഒരു ഓൺലൈൻ ആയിട്ട് മേടിക്കുന്നത് അതാണ് പറഞ്ഞു വന്നത്. ഓൺലൈൻ ആയിട്ട് മേടിക്കുന്നത് ആദ്യമായിട്ടാണ്. ജ്വല്ലറി സെറ്റ് ഞാൻ മേടിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അതിന് ക്വാളിറ്റി വൈസ് ഒന്നും എനിക്ക് ഒട്ടും അറിയില്ല. അപ്പൊ ഞാൻ 3 തവണ പാറോ. അപ്പൊ ഞാനിപ്പോ മീഷോ ഹോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഞാൻ മീഷോ എന്നാണ് മേടിച്ചിട്ടുള്ളത്. മീഷോയുടെ ഹോൾ വീഡിയോ മുന്നേ ഡ്രസ്സിങ്ങിന്റെ ഹോൾ വീഡിയോ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് ആദ്യമാണ് ചെയ്യുന്നത് ജ്വല്ലറിയുടെ. അപ്പൊ അതിന്റെ ക്വാളിറ്റി വൈസ് എനിക്ക് ഒന്നും ഒട്ടും അറിയില്ല. അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. പിന്നെ മീഷോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, നമുക്ക് ഏറ്റവും വില കുറവിൽ നല്ല പ്രോഡക്ട്സ്, ഡ്രസ് ആയാലും കിച്ചൺ ഐറ്റംസ് ആയാലും എന്താ പറയാ, ആക്സസറീസ് ആയാലും എല്ലാം നമുക്ക് കിട്ടും. ഫസ്റ്റ് ഓർഡറിന് 100% ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്താ പറയാ പർച്ചേസ് ചെയ്യാൻ പറ്റും. 30% ഓഫ് ഉണ്ട്. അടിപൊളി എന്താ പറയാ, അടിപൊളി ആയിട്ടുള്ള പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നല്ലത് ഞാൻ നല്ലതെന്നേ പറയാറുള്ളൂ. പിന്നെ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങൾ കഴിഞ്ഞാൽ അങ്ങനെ പറയാറുണ്ട്. ഓക്കെ, കാണിച്ചു തരാം. ഞാൻ 2 മേടിച്ചിട്ട് 3 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് എനിക്ക് റിട്ടേൺ പോയി. കാരണം എനിക്കത്
അവര് കോൾ ചെയ്തു, അപ്പൊ എനിക്കത് എടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് റിട്ടേൺ പോയി. അതെനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ട ഒരു സെറ്റായിരുന്നു. പക്ഷെ റിട്ടേൺ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്യാഷ് നമുക്ക് അക്കൗണ്ടിൽ, ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തു തരും, കുഴപ്പമില്ല. പക്ഷെ അത് പോയി. ഞാൻ അപ്പൊ രണ്ടെണ്ണം മാത്രമേ എന്റെ എടുത്തുള്ളൂ. അപ്പൊ അതിന്റെ എന്താണെങ്കിൽ നമുക്ക് അതിന് ക്വാളിറ്റി അറിയണ്ടേ? എന്നാലും നമുക്ക് വീണ്ടും നമ്മൾ മേടിക്കുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇതിന്റെ പാക്കിങ്ങൊക്കെ ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ, അത് വേണമെങ്കിൽ പറയാം. കാരണം പാക്ക് നമ്മൾ മേടിക്കുമ്പോ പാക്കിങ് നന്നായിരിക്കണല്ലോ. പക്ഷെ അധികം റേറ്റ് ഇല്ല, അതുകൊണ്ടായിരിക്കും പാക്കിങ് അത്രയും ബാഡ് ആയത്. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത്, ഫസ്റ്റ് ഞാൻ അത് കാണിക്കാം കേട്ടോ. ഇത് ഇങ്ങനെയാണ്, നമ്മള് ഫാൻസി കടയിൽ നിന്നൊക്കെ മേടിക്കില്ലേ, ആ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. കുഴപ്പമില്ല എന്നാലും. ഇത് എല്ലാവരും, ഞാൻ ഒരുപാട് പേര് ഞാൻ കാണിച്ചില്ല കേട്ടോ, ഒരുപാട് പേരെടുത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു ജ്വല്ലറി സെറ്റാണ് കേട്ടോ. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് റിവ്യൂസും കമന്റ്സും ഒക്കെ ഒരുപാട് നോക്കിയ ശേഷം ഞാൻ മേടിച്ചിട്ടുള്ളത്. അടിപൊളിയായിട്ടില്ലേ നോക്കിട്ടോ. ഇതൊരു എന്താ പറയാ, ഗോൾഡൻ ഗോൾഡൻ കളറാണ്. അവിടെ ഒരു ക്രീം പേള് വെച്ചിട്ടുണ്ട്. എല്ലാ സൈഡിലും ക്രീം പേള്, അടിയിലും മുകളിലൊക്കെ ക്രീം പേള് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് ആണ് കേട്ടോ. നല്ല സ്റ്റോൺസ് അല്ല, ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് ആണ്. പിന്നെ എന്താ, പിന്നെ ഇതിന് ഇതൊരു നെക്ലേസ് ആണ്. ഇതിന് ഇത് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. റിംഗ്സ് ഉണ്ട്, അടിപൊളി ഇയർ റിംഗ്സ് ആണ്. നല്ല വെയിറ്റ് ഒന്നും ഇല്ല, കാണുമ്പോ കുറച്ച് വെയിറ്റ് തോന്നും, പക്ഷെ അധികം വെയിറ്റ് ഒന്നും ഇല്ല. നന്നായിട്ട് എനിക്ക് ഇഷ്ടായിട്ടോ. ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോ അവിടെ കൊടുക്കാം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇതില് സെച്ചുമുണ്ടിലാണ്, സെച്ചുമുണ്ട് എടുത്തപ്പോ അതിലിട്ടിട്ടാണ് അത് കാണിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഇതൊരു മോഡേൺ ഡ്രസ്സിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഞാൻ പിന്നെ വേറെ നെക്ലേസ് ഇട്ടപ്പോ അതിന്റെ കൂടെ അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടി എനിക്ക് മോഡേൺ ഡ്രസ്സ്, ഇപ്പം എന്താ പറയാ, ലെഹങ്ക അല്ലെങ്കിൽ ലാല അങ്ങനത്തെ സംഭവല്ലേ, സ്കേർട്ടും പവർ സ്കേർട്ടും ടോപ്സ് ഒക്കെ ഉള്ളത്. അപ്പൊ അങ്ങനത്തെ നല്ല അടിപൊളി ഡ്രസ്സിന്റെ കൂടെ ഒക്കെ ഇടാൻ ബെസ്റ്റ് ആണ്. കണ്ടില്ലേ, ഇതൊരു നെറ്റി ചൂട്ടിയാണ് കേട്ടോ, നെറ്റി ചൂട്ടിയാണ്. ഇതിന്റെ കൂടെ കിട്ടിയതാണ്. അപ്പൊ ഇങ്ങനെ നെക്ലേസ് ഉണ്ട്, പിന്നെ നെറ്റി ചൂട്ടി ഉണ്ട്, പിന്നെ ഇയർ റിംഗ്സും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ സെറ്റാണ് ഇത്. എനിക്ക് പറയാൻ പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് എന്നെങ്കിൽ, എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യം, ഇത് ഇതിപ്പോ സത്യത്തിൽ എനിക്ക് മേടിച്ചതായിരുന്നു ഞാന്. പക്ഷെ ഇത് എനിക്ക് ഏറ്റവും സ്യൂട്ട് ആവുന്നത് മോൾക്കാണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നെക്ലേസ്, ബാക്കിയുള്ള കേട്ടോ, ഇയറിംഗ്സും കാര്യങ്ങളല്ല, ഈ ചെയിൻ നെക്ലേസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സംഭവം എത്രയും ഇത്, അത് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കില്, എനിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോ എന്റെ നെക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി വണ്ണം കുറഞ്ഞ നെക്കാണ്. അപ്പൊ അത്യാവശ്യം വണ്ണമുള്ള നെക്ക് ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഉണ്ടാവില്ല. അപ്പോ കാരണം ഇത് കുറച്ചും കൂടി നമ്മൾ കഴുത്തിൽ കുറച്ചും കൂടി ഇത് കവർ ചെയ്തിട്ട് ഇരിക്കണം, എന്നാലാണ് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് മോൾക്കും ഒക്കെ ഭയങ്കര കറക്റ്റ് ആണിത്. പക്ഷെ എനിക്ക് അതിലാണ് എനിക്കൊരു ഇഷ്ടക്കുറവ് ഉള്ളത്. കാരണം നമ്മളൊരു ഒരു നെക്ലേസ് എന്ന് പറയുമ്പോ കുറച്ചുകൂടി ഇതിനെ കവർ ചെയ്ത് ഇരിക്കുക, എന്നാലാണ് ആ ഭംഗി. പിന്നെ ഇതിന്റെ ഒരു ഇതില്ലേ, ഈ എന്താ പറയാ, നൂല് സമം ചരട്, അപ്പൊ അത് ബാക്കിക്ക് വരണം, എന്നാലാണ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇതിപ്പോ ഇവിടുന്ന് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ അത് ഒട്ടും ഭംഗി, മുടി അഴിച്ചിട്ട് കഴിഞ്ഞാലും ശരി, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പൊ അത് എനിക്ക് വളരെയധികം ഒരു മോശമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളത് മേടിച്ചിട്ട് നന്നായി യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അപ്പൊ ഇത് എന്നെക്കാട്ടി എനിക്ക് കറക്റ്റ് ആവുന്നത് മോൾക്കാണ്. മോൾക്ക് അത് കറക്റ്റ് ആയി നിൽക്കും. അപ്പൊ ഏകദേശം ഇതിന് എത്ര റേറ്റ് കാണും? ഇത് ഞാൻ മേടിച്ച റേറ്റ് എന്ന് പറയുന്നത് 147 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്.
അടിപൊളിയല്ലേ 147 രൂപയ്ക്ക്. നമുക്ക് നമ്മളിവിടെ ഷോപ്പിൽ നിന്നൊക്കെ ഞാൻ മേടിക്കാറുണ്ട്, ഷോപ്പിൽ നിന്നൊന്നും ഇത് 147 രൂപയ്ക്ക് കിട്ടുന്നു എനിക്ക് ഒട്ടും അറിയില്ല കേട്ടോ. ഓക്കെ, കിട്ടിയില്ല, കാരണം നമ്മളിതൊക്കെ മേടിക്കാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് 147 രൂപയ്ക്ക് ഇത്രയും ഇയറിങ്സ് ഉണ്ട്, പിന്നെ നെറ്റിച്ചുട്ടി ഉണ്ട്, അതൊക്കെ കിട്ടുമെന്ന് എനിക്ക് ഒട്ടും അറിയില്ല കേട്ടോ. കിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അടിപൊളിയല്ലേ, ഇത് അടിപൊളിയായിട്ടുള്ള ഇതാണ്. വേറെ ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ വേറെ ഒരു തെറ്റുകളൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം, നമ്മള് ബോക്സ് നമ്മള് ഇതിന് വന്നിട്ടുള്ള എന്താ പറയാ, അവരുടെ കവറിങ് അത് കുറച്ച് മോശം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്രീ സൈസ് സൈസിന്റെ ഒരു ഒരു മിസ്റ്റേക്സ് മാത്രമേ ഉള്ളൂ. വേറെ കുട്ടികൾക്കൊക്കെ മേടിക്കും, കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക് വേടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് കവർ ചെയ്ത് നിൽക്കുന്നില്ല എന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. ഇനി ഞാന് അപ്പൊ 147 രൂപയാണ് കേട്ടോ അതിന്. അപ്പൊ നിങ്ങളിപ്പോ പുറത്തുനിന്ന് മേടിക്കുന്ന ആളുകളാണെങ്കിൽ ഇതിന് എന്താ പറയാ, ഏകദേശം എത്ര എമൗണ്ട് വരുന്നൊന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടായി. ഇത് ഞാന് ഇത് എനിക്ക് വേണ്ടി മേടിച്ച, ഞാനത് നെറ്റിച്ചൂട്ടി ഒന്നുമില്ല കേട്ടോ. ഇതില അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ ഇത്, കണ്ടോ. ഇതില് വന്നിട്ടുള്ളത് നമുക്ക് സരസ്വതി ദേവിയുടെ ഇങ്ങനെ ഒരു ഒരു കോയിൻസ് പോലെ ആയിട്ട് അതിന് സരസ്വതി ദേവിയുടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു പേള് പോലെ, ഗോൾഡിന്റെ പേള് പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈറ്റും റെഡും ഗ്രീനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റോൺ വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ അല്ലേ, അടിപൊളി ആയിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് ഒരു പ്രശ്നം ഉള്ളത്, ഞാൻ മുന്നത്തെ പറഞ്ഞ പോലെ ഫ്രീ സൈസ് ആണ്, മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇതില്ല, കവറിങ് ഇല്ല. ഇതേണ്ട, ഇത്രയേ ഉള്ളൂ. അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടം, ഇതിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് മോൾക്കാണ് കൂടുതലും യോജിക്കുന്നത്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. എന്നാലും അത് കുറച്ചും കൂടി ഇത് കവറിങ് നിന്നാലാണ് ഭംഗി കിട്ടുള്ളൂ. പിന്നെ മുടിയിൽ നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ഇടേണ്ടൊക്കെ വരും. എന്നാലും അത് എനിക്കൊരു പ്രശ്നമായി തോന്നില്ല. അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അത് ഞാൻ പറഞ്ഞതുപോലെ അത്രയും കവർ ചെയ്തിട്ടില്ല, അത് മാത്രം എനിക്കൊരു ബാഡ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് ഗോൾഡൻ കളറാണിത്. ഇതിന്റെ കൂടെ ഇയറിങ്സ് വന്നിട്ടുണ്ട്, കണ്ടോ കണ്ടോ, അടിപൊളിയല്ലേ. നല്ല ഇയറിങ്സ് അടിപൊളിയായിട്ട് ഇങ്ങനെ സ്റ്റഡ് ആണ് കേട്ടോ. ഇത് മറ്റിങ്ങനെ തൂക്കുണ്ടല്ലോ, ഇതിങ്ങനെ സ്റ്റഡ് ആണ്. സ്റ്റഡിലും ഇങ്ങനെ സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ റൗണ്ട് ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് പേള് വെച്ചിട്ടുണ്ട്. അതേ സെയിം ഡിസൈൻ തന്നെയും ചെയ്തിട്ട്, ഇത് ഡിസൈൻ സൂപ്പർ ആണ്. നമ്മള് ഗോൾഡൻ ചെയിൻ ഒക്കെ എടുക്കുക, നെക്ലേസ് അതിന്റെ അതേ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. അടിപൊളി ആയിട്ടുണ്ട്, സൂപ്പർ ആണ്. സെറ്റ് സാരി സെറ്റ് മൂണിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സ് എടുക്കുമ്പോ പട്ട് സാരി അതിനൊക്കെ നന്നായിട്ട് മാച്ച് ചെയ്ത് പോരുന്ന ഒരു നെക്ലേസ് ആണ് ഇട്ടത്. ഇനി ഇതിന്റെ റേറ്റ് പറഞ്ഞേരാ, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ മേടിച്ച 147 രൂപയ്ക്കാണ്, ഇത് വന്നിട്ടുള്ളത് 184 രൂപയ്ക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത്. 184 രൂപ, അതെനിക്ക് നന്നായി നല്ലൊരു പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ, നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നി. കാരണം അത്രയും എന്താ പറയാ, ഇതിന്റെ വർക്കൊക്കെ നല്ല ഒരു കളർഫുൾ ഒരു നെക്ലേസ് ആണ് കേട്ടോ. ഒരു എന്താ പറയാ, വർക്കൊക്കെ നല്ല ഫിനിഷിങ് വർക്കാണ്, ഒരു ഫാൻസി ആയതുകൊണ്ടും നല്ല ഫിനിഷിങ് വർക്കാണ്. നന്നായിട്ട് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു നെക്ലേസ് ആണ് കേട്ടോ. ഇതിന് നെറ്റിച്ചൂട്ടി ഒന്നുമില്ല, ഇയറിങ്സും ഇതുമാണ് ഉള്ളത്. അടിപൊളിയാണ്. പിന്നെ വേറെ ഒന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത്, അതൊക്കെ ഞാൻ പറയാം, റിട്ടേൺ പോയി, കിട്ടിയില്ല. കാരണം നമ്മള് ഇത് മേടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് പിന്നെ മേടിച്ചാൽ മതി, കാരണം അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ രണ്ടെണ്ണം മേടിച്ചത്. അപ്പോ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ, നന്നായിട്ട് എനിക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ മീഷോയിൽ നിന്നാണ് മേടിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മേടിക്കാം, നല്ല ക്വാളിറ്റിക്ക് ബെസ്റ്റ് ആണ്. പക്ഷെ ഈ ഒരു പ്രശ്നം, സൈസ് കറക്റ്റ് ആവുന്നില്ലാത്തൊരു പ്രശ്നമാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല സ്യൂട്ട് ആയിരിക്കും. പിന്നെ നല്ലോണം വണ്ണം കുറവുള്ള കഴുത്തൊക്കെ ആണെങ്കിൽ നെക്കൊക്കെ വളരെ നല്ലോണം എന്താ പറയാ, നല്ലോണം വണ്ണം കുറഞ്ഞ നെക്കൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാതെ ആവുമ്പോ അതിന്റെ നമ്മൾ ചരടുണ്ടാവില്ലേ, നമ്മള് അത് നന്നായിട്ട് ഇവിടുന്നേ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതൊരു വലിയൊരു ഒരു എന്താ പറയാ, ഇഷ്ടമില്ല, ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ നമ്മൾ അങ്ങനെ ഇടുമ്പോ. അപ്പൊ അതാണ് പ്രശ്നം വന്നിട്ടുള്ളത്. അല്ലാതെ ഒരു കംപ്ലൈന്റും ഇല്ല, സൂപ്പറാണ്. ക്വാളിറ്റി ഒക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്, ഒരു പ്രശ്നമില്ല. കാരണം 200 രൂപയുടെ താഴെയാണ് അല്ലേ, 147 രൂപയും 184 രൂപയ്ക്കാണ്. സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഒരു ജ്വല്ലറി സെറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. ഈ ഒരു കംപ്ലൈന്റ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അടിപൊളി മാച്ച് ആണ് കേട്ടോ. അപ്പൊ ഞാൻ മോൾക്ക് ഇനി പിന്നീട് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ ഇട്ടിട്ട് കാണിച്ചുതരാം മോൾക്കൊക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായാണ് കാണുന്നുവെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇനി അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഈ ഒരു മീഷോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം, ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്റേതായ അഭിപ്രായങ്ങളാണ് ഞാൻ അതില് പറഞ്ഞിട്ടുള്ളത്. നല്ലതിഞ്ഞ് നല്ലതും എന്നും ചീത്തതിഞ്ഞ് ചീത്തതും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ള എന്താ പറയാ, എനിക്ക് തോന്നി ഈ ഒരു ഇതിന് മേടിച്ചത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണിക്കും.